പയ്യന്നൂർ പെരുമ്പയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കവർച്ച. 30 പവൻ ആഭരണങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി. കവർച്ചയ്ക്ക് പിന്നിലെ സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചെന്നും പോലീസ്. കഴിഞ്ഞ ദിവസമാണ് പെരുമ്പയിലെ റഫീഖ് മൻസിലിൽ സി കെ സുഹ്റയുടെ വീട്ടിൽ കവർച്ച നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 76 പവൻ സ്വർണ്ണാഭരണങ്ങളും 4000 രൂപയും മോഷണം പോയതായി വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടെ 30 പവന്റെ ആഭരണങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കണ്ടുകിട്ടിയതായി വീട്ടുകാർ പോലീസിൽ അറിയിച്ചു. കണ്ണൂരിൽ നിന്നെത്തിയ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. സമീപത്തെ സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോൾ പുലർച്ചെ 2:45-4:00 ഒരേ വ്യക്തി 5 പ്രാവശ്യം ഇതുവഴി ടോർച്ച് തെളിച്ച് പോകുന്നതായി കണ്ടെത്തി. നിരീക്ഷണ ക്യാമറ പരിശോധിച്ച പോലീസ് സംഘം DYSP ഉമേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി. സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ നമുക്ക് മറ്റ് തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രതികൾ പിടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. ഏകദേശം ചില സൂചനകളൊക്കെ നമുക്കുണ്ട്. നമ്മളതിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. മഴക്കാലം വരികയായി. മഴക്കാലം വരുമ്പോൾ നമുക്ക് കൂടുതൽ സുരക്ഷ നമ്മുടെ വീടുകളിലൊക്കെ ഒരുക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ വീടുകളിൽ ഇപ്പോൾ നമുക്ക് തന്നെ കാണുന്നത് നമ്മളെ ആക്രമിക്കാനുള്ള ആയുധങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അത്ര സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. അതുപോലെ സുരക്ഷിതമായി നമ്മുടെ ഗോൾഡ് അതേപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കഴിവതും ലോക്കറിലേക്ക് മറ്റും മാറ്റുന്ന രീതിയിലേക്ക് ചെയ്യുക. വേറെ ഒന്നും നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാവുക. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ക്യാമറകളും സർവൈലൻസ് പരിപാടികളൊക്കെ കുറച്ചുകൂടി ആക്റ്റീവാക്കി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക തുടങ്ങി നമ്മുടേതായ സുരക്ഷ നമ്മൾ ഒരുക്കുകയും പോലീസ് പെട്രോളിംഗ് സജീവമാക്കിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഒരു എന്തായാലും ഈ സീസൺ ജൂൺ മാസങ്ങളിൽ നമുക്ക് പൊതുവെ ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ നോക്കുമ്പോൾ കൂടുതൽ മോഷണങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഞങ്ങളും നാട്ടുകാരും ഒരുമിച്ച് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതേസമയം കണ്ടോത്ത് പാട്ട്യത്ത് പൂട്ടിക്കിടന്ന വീട്ടിൽ നടന്ന മോഷണശ്രമത്തിനെതിരെ വീട്ടുടമ PDAക്കൽ ഡൊമിനിക് തോമസിന്റെ പരാതിയിലും പോലീസ് കേസെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.